പത്താണ്ട് ഞങ്ങളൊക്കെ മിമിക്രി അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കലാകാരൻ, ഇന്നും സജീവമായിട്ടുണ്ട്, ആ കലാകാരൻ നമ്മളോടൊപ്പമുണ്ട്, ശ്രീ കൊല്ലം സിറാജ്. നമ്മളൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണ് അല്ലേ? എന്താണ് അന്നത്തെ ഇന്നത്തെയും വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? അന്നെന്ന് പറഞ്ഞാൽ അന്ന് ഈ ശബ്ദാനുകരണത്തിന് ആയിരുന്നു കൂടുതൽ മുൻഗണന. പിന്നെ ഈ ഐറ്റംസ് നിങ്ങൾ എപ്പോഴും പുതിയത് ഉണ്ടാക്കണം. അതങ്ങനെ ഉണ്ടാക്കണം. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. നമ്മൾ അടിക്കാറില്ലേ? ഇല്ല, ചില സമയങ്ങളിലൊക്കെ വേണ്ടി. ജീവിച്ചിരിക്കുന്ന സിനിമാ താരങ്ങളുടെ സംഘടനയുടെ പേരാണല്ലോ അമ്മ. അതുപോലെ തന്നെ പരലോകത്ത് ധാരാളം സിനിമാ താരങ്ങളുണ്ട്, അവരുടെ സംഘടനയുടെ പേര് അമ്മാമ എന്ന് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ പരലോകത്ത് സ്വർഗത്ത് വെച്ച് ചില സിനിമാ താരങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ചർച്ചയാണ് അവരുടെ അമ്മാമയുടെ വാർഷികത്തിന് വേണ്ടി. പ്രിയമുള്ളവർ, പരലോകത്ത് നമ്മുടെ താരസംഘടനയായ അമ്മാമയുടെ വാർഷികം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഇപ്പം കലാപരിപാടികളായിരിക്കണം മുഖ്യ ഇനം. ശങ്കരാടി ചേട്ടൻ എന്ത് പറയുന്നു? വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നല്ല അസൽ പരിപാടിയായിരിക്കണം. ഒരിത്തിരി കഥകളി, പിന്നെ കുറച്ച് ഓട്ടം തുള്ളൽ, പിന്നെ ഒരു കഥാപ്രസംഗം, ഒക്കെ കൂടി ഖോർത്തുണക്കി അങ്ങോട്ട് അവതരിപ്പിച്ച കയ്യടി ചേറാ പറ നിങ്ങോട്ട് പോരും. എന്ത് പറയുന്നുടോ സുകുമാര? അയ്യോ പാവം, കഥകളിയും കഥാപ്രസംഗവും ഓട്ടം തുള്ളലും അമ്പടി കള്ളി, അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്ന് ശങ്കരാടി ചേട്ടാ, നമുക്കാവശ്യം സിനിമാറ്റിക് ഡാൻസും കോമഡി ഷോയുമാണ്. എന്ത് പറയുന്നു നസീർ സാർ? മിസ്റ്റർ സുകുമാരൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. സിനിമാറ്റിക് ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് വിജയശ്രീയും റാണിചന്ദ്രയും കൂടെ ഉൾപ്പെടുത്താം. സിനിമാറ്റിക് ഡാൻസും കോമഡി ഷോ ഒക്കെ കൊള്ളാം, പക്ഷേ അതിനോടൊപ്പം തന്നെ കുതിരത്തടവൽ, കമ്പി വിളക്കൽ, ചീങ്കണ്ണിയുടെ വാപുളിക്കൽ, ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കൽ തുടങ്ങിയ ഇക്കൽ പരിപാടികളും വേണം. ഇതൊന്നും വേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അരിഞ്ഞുകളയും എല്ലാത്തിനെയും ഞാൻ, എൻ്റെ പൊന്നു ജയ, കമ്പിയും കുതിരയും ചീങ്കണ്ണിയും ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ. പാപം ഹെലികോപ്റ്റർ, അതെന്ത് പറ്റാടാ നിന്നോട് ചെയ്തത്? നേരാതിരുമേനി, സോം പള്ളിക്കുടത്തിൽ പോയിട്ടില്ല, കാളേജിലേ പോയിട്ടുള്ളൂ. കൺമുമ്പി വെച്ചെൻ്റെ കൂട്ടുകാരനെ തല്ലിയ മലയാളം പ്രൊഫസറുടെ മോന്തക്കിട്ടൊരെണ്ണം പൂശിയിട്ട് കാളേജിൽ നിന്ന് പുറത്താവുമ്പോൾ എനിക്ക് 22 വയസ്സ് പ്രായം. പറഞ്ഞു കൊടുക്കണോ അസീസേ? സോമൻ സാറൊന്ന് ചുമ്മാതിരി. പണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ തല്ലിയവൻ്റെ കുടുംബം കൊളം തോണ്ടിയവ ഞാൻ. സോമൻ സാർ അത് മറക്കണം, മറന്നേ പറ്റൂ. മറക്കണോ? എന്തെങ്കിലും ഞാൻ മറക്കണ്ടേ? എടൂ എടൂ അസീസേ, തന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്നൻപിള്ളിയുടെ മുമ്പിൽ വെച്ചാരും മറക്കണം എന്ന വാക്ക് ഉപയോഗിക്കരുത്. താനങ്ങ് ക്ഷമിച്ചേക്കു പിള്ളെ. ക്ഷമിക്കണോ? നമ്മുടെ എം എസ് പ്രണുത് നരേന്ദ്ര പ്രസാദ് കയറി വാടാ മക്കളെ, കയറി. പ്രിയമുള്ള കലാസിനികളെ, അമ്മാമയുടെ വാർഷികത്തിൽ പാടാൻ ഒരു പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.